ഹലോ എവ്രിവൺ, എല്ലാവരും സേഫ് ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കുക. ഇന്നൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഇപ്പോൾ ഈ കോവിഡ് കാലം തുടങ്ങിയ പിന്നെ നമ്മൾ ആരോഗ്യ കാര്യത്തിൽ വളരെ ശ്രദ്ധാലുക്കളാണ്. അതായത് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റേഴ്സ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് അല്ലേ, പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള പാനീയങ്ങളൊക്കെ നമ്മൾ രാവിലെയൊക്കെ നമ്മൾ കുടിക്കുന്നുണ്ട്. അതിപ്പോൾ ഒരു നാരങ്ങകളുടെ ആയിക്കോട്ടെ, മസാല ചായ ആയിക്കോട്ടെ, തുളസി ഇല ഇട്ട വെള്ളം ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഇതൊക്കെ നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ ഇന്ന് ഒരു അതുപോലുള്ള ഒരു ഇമ്മ്യൂണിറ്റി ഡ്രിങ്കാണ് കാണിക്കുന്നത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് രാവിലെ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ചിട്ട് പിന്നെ കുടിക്കാൻ പറ്റുന്ന ഒരു പാനീയമാണ്. അപ്പോൾ അത് കഴിച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടകം നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചാൽ മതി. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ അതിനു മുമ്പൊരു കാര്യം പറയാനുള്ളത്, January 2 നാഷണൽ സിദ്ധ ഡേയാണ്, സിദ്ധവൈദ്യ ദിനം. നമ്മുടെ ഭാരതത്തിലെ പൗരാണികമായിട്ടുള്ള രണ്ട് ചികിത്സാ രീതികളാണ് ആയുർവേദവും സിദ്ധവൈദ്യവും. ആര്യ സംസ്കാരത്തിൻ്റെ മഹത്തായ സംഭാവനയാണ് ആയുർവേദം, എന്നാൽ ദ്രാവിഡ സംസ്കാരത്തിൻ്റെ മഹത്തായ സംഭാവനയാണ് സിദ്ധവൈദ്യം. എന്നാൽ ആയുർവേദത്തിന് ലഭിച്ച പോലുള്ള ഒരു പ്രാധാന്യം സിദ്ധവൈദ്യത്തിന് ലഭിച്ചിട്ടില്ല എന്നാണ് പറയാൻ. നമ്മുടെ കേരള ഒരു പാരമ്പര്യം അനുസരിച്ച്, കേരളത്തിൻ്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ സിദ്ധവൈദ്യത്തിന് ഒരുപാട് പ്രാധാന്യം ഉണ്ട്. കാരണം ഈ സിദ്ധവൈദ്യത്തിൻ്റെ ലിഖിതങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത് പൗരാണിക തമിഴ് ഭാഷയിലും പഴയ മലയാള ലിപികളിലോ അങ്ങനെയൊക്കെയാണ് ഇത് കൂടുതലും എഴുതിയിട്ടുള്ളത്. കേരളത്തിലെ നാട്ടുവൈദ്യം, പാരമ്പര്യ വൈദ്യം, ഇതൊക്കെ ഈ സിദ്ധവൈദ്യത്തിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. കളരി ചികിത്സ, മർമ്മ ചികിത്സ, പിന്നെ മുറിവെണ്ണ, അത് വളരെ ജനകീയമായിട്ടുള്ള ഒരു മരുന്നാണ് മുറിവെണ്ണ. ഇതൊക്കെ ഈ സിദ്ധവൈദ്യത്തിനെ അടിസ്ഥാനമാക്കിയിട്ട് ഉള്ള ചികിത്സാ രീതികളാണ് ഇതെല്ലാം. സിദ്ധവൈദ്യത്തിൻ്റെ ആദ്യ ഗുരുവായി കണക്കാക്കുന്നത് അഗസ്ത്യ മഹർഷിയാണ്. അപ്പോൾ അഗസ്ത്യ മഹർഷി തപസ് ചെയ്ത അഗസ്ത്യർ കൂടം, അഗസ്ത്യ മഹർഷിയുടെ സമാധി സ്ഥലം, ഇതൊക്കെ നമ്മുടെ കേരളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അഗസ്ത്യ മഹർഷിയുടെ ജന്മദിനം വരുന്നത് ധനുമാസത്തിലെ ആയില്യം നാളിലാണ്. ഈ ദിവസമാണ് സിദ്ധ ഡേ ആയിട്ട് ആചരിക്കുന്നത്, ദേശീയ സിദ്ധ ഡേ ആയിട്ട്. അപ്പോൾ ഈ വർഷം 2021 January 2 സിദ്ധ ഡേ. ഓക്കെ, നമുക്കിനി റെസിപ്പിയിലേക്ക് പോവാം. ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ഡ്രിങ്ക്. ഓക്കെ, വേണ്ട സാധനങ്ങൾ ഒരു 3 ചെറിയ വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞതാണ്, 3 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ചുക്ക് പൊടിച്ചത്, പിന്നെ ഉലുവ ഒരു 1/2 ടീസ്പൂൺ, ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, കരിഞ്ജീരകം ഉള്ളത് 1/2 ടീസ്പൂൺ, കുറച്ച് കുരുമുളക് പൊടിച്ചതും മഞ്ഞൾപ്പൊടി. ഞാനൊരു 3 ഗ്ലാസ് വെള്ളമാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത്. അതിലേക്ക് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഒഴികെ ബാക്കി എല്ലാ സാധനങ്ങളും അതിലേക്ക് ചേർക്കുക. ചേരുവകളെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ട് തിളപ്പിക്കുക. നല്ലോണം തിളച്ച് കഴിയുമ്പോൾ തീ സിമ്മിലിട്ടിട്ട് ഒരു 4 മിനിറ്റെങ്കിലും വെയിറ്റ് ചെയ്യുക, അതിൻ്റെ സത്തൊക്കെ ഒന്ന് നന്നായിട്ട് ആ വെള്ളത്തിലേക്ക് ഇറങ്ങാനായിട്ട്. നല്ലോണം തിളക്കുന്നുണ്ട്, 4 മിനിറ്റ് കഴിഞ്ഞു. അപ്പം അതിലേക്ക് കുരുമുളക് പൊടിച്ചതും മഞ്ഞൾപ്പൊടിയും ചേർത്തു. ഇനി ഇതൊരു 2 മിനിറ്റ് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്കിത് ഇറക്കാം. ഇത് ചേർത്ത് 2 മിനിറ്റ് വെയിറ്റ് ചെയ്യുക, എന്നിട്ട് നമുക്കിത് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി ഡ്രിങ്ക് റെഡിയായി. ഇതിന് വേറെ ചവർപ്പോ അങ്ങനെയുള്ള ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല, മധുരമൊന്നും ചേർക്കണമെന്നില്ല, അല്ലാതെ കഴിക്കാം. അപ്പോൾ ആ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ഡ്രിങ്ക് റെഡിയായി, ഞാനത് ഗ്ലാസ്സിലേക്ക് മാറ്റി. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലത്തെ ഡ്രിങ്കൊക്കെ നിങ്ങളും കഴിക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ.